കീർത്തി ഗോപിനാഥ് എന്ന പേര് മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും തന്നെ മറക്കാൻ സാധിക്കില്ല. ഏതാണ്ട് 6 വർഷക്കാലം സിനിമയിലും സീരിയലുകളിലുമായി പ്രേക്ഷകർക്ക് മുന്നിലുണ്ടായിരുന്ന കീർത്തിയെ പെട്ടെന്ന് മലയാളികൾ ഓർത്തെടുക്കുക ജൂനിയർ മാൻഡ്രേക്ക് എന്ന ചിത്രത്തിലൂടെ തന്നെയാകും. 10 സിനിമകളും കുറച്ച് പരമ്പരകളിലും മാത്രമേ താരം അഭിനയിച്ചിട്ടുള്ളൂ എങ്കിൽ കൂടിയും പ്രേക്ഷകർ താരത്തെ നെഞ്ചിലേറ്റിയിരുന്നു. അതിനുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ തിരിച്ചെത്തിയ നടിക്ക് ജനങ്ങൾ നൽകിയ പിന്തുണ. കീർത്തിയുടെ 2ാം വരവ് എന്ന് പറഞ്ഞത് സ്വകാര്യ ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയിലൂടെയായിരുന്നു. മലയാളി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്കും ഓർമ്മകളിലേക്കും ഏതാണ്ട് 22 വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിരുന്നു കീർത്തി തിരികെ എത്തിയത്. വളരെയധികം പ്ലാൻ ചെയ്യാതെയുള്ള തിരിച്ചുവരവായിരുന്നു താരത്തിന്റെ മിനി സ്ക്രീനിലേക്കുള്ളത്. അതിനെക്കുറിച്ച് ഒരു വേള കീർത്തി തന്നെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു തിരിച്ചുവരവ് പ്ലാൻ ചെയ്തതല്ല, ഒരു വീട്ടമ്മയായി കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ഇപ്പോഴും അതെ, പക്ഷേ ഇപ്പോൾ എൻ്റെ ഓർമ്മകൾ വലുതായി. മൂത്ത മകൾ ഡിഗ്രി ചെയ്യുന്നു, അവൾ ബാംഗ്ലൂരിലായിരുന്നു പഠിക്കുന്നത്, ഇളയാൾ സ്കൂളിലും. അവരൊക്കെ പോയി കഴിഞ്ഞാൽ സത്യത്തിൽ വെറുതെ ഇരിപ്പാണ് എൻ്റെ പണി. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു തുടങ്ങിയിരുന്നു. ഉറങ്ങും ഭക്ഷണം കഴിക്കും, അങ്ങനെ അങ്ങനെയാണ് ദിവസങ്ങൾ പോയിരുന്നത്. പ്രൊഡക്റ്റീവായൊന്നും തന്നെ ചെയ്യാനില്ലാതെ ബോറടിച്ചിരുന്ന സമയത്താണ് ഒരു പരമ്പരയിലേക്ക് ഓഫർ വരുന്നത്. കഥയൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. കുടുംബത്തിൽ നിന്നാകട്ടെ കട്ട പിന്തുണയും. എന്റെ ഭർത്താവ് രാഹുൽ മേനോൻ സീരിയലിലെ നടൻ കൂടിയാണ്. ഈ സീരിയലിന്റെ മുഴുവൻ ക്രൂവും ഭർത്താവിന്റെ സുഹൃത്തുക്കളുമായിരുന്നു, എല്ലാം നമ്മുടെ ആൾക്കാർ. അതുകൊണ്ട് തന്നെ നോ പറയാനുള്ള ഒരു വകുപ്പും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഇത്രയും നാളുകൾക്ക് ശേഷമുള്ള തിരിച്ചുവരവ് താരം നടത്തിയതും. പിന്നെ ഞാൻ തുടക്കത്തിൽ കുറച്ച് മിനി സ്ക്രീനിലൂടെയാണ്, എന്നാലിപ്പോൾ 2ാം വരവും അതിലൂടെ തന്നെയായിരുന്നു. കീർത്തി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് 17ാമത്തെ വയസ്സിലാണ്. ഒരു 6 വർഷത്തോളം അഭിനയ മേഖലയിൽ സജീവമായിരുന്നു നടി. അന്ന് കൂടുതലും ചെയ്തിരുന്നത് സീരിയലുകളാണ്. കഷ്ടിച്ച് 10 സിനിമയിൽ മാത്രമേ കീർത്തി അഭിനയിച്ചിട്ടുള്ളൂ. അതിൽ എടുത്തു പറയാനുള്ളത് ജൂനിയർ മാൻഡ്രേക്കാണ്. കീർത്തിയുടെ ജീവിതത്തിലെ തന്നെ വലിയൊരു നാഴികക്കല്ല് കൂടിയാണ് ജൂനിയർ മാൻഡ്രേക്ക് എന്ന സിനിമ. താരത്തിന്റെ അവസാന ചിത്രവും ജൂനിയർ മാൻഡ്രേക്ക് തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഒരു സീരിയൽ കൂടി താരത്തെ തേടി എത്തിയത്. അത് കീർത്തിയുടെ ഭർത്താവ് രാഹുലിനൊപ്പം തന്നെയായിരുന്നു. അതിന്റെ ചിത്രീകരണ സമയത്താണ് ഇരുവരും പരിചയപ്പെടുന്നത് തന്നെ. എന്നാൽ അന്നൊന്നും അതൊരു പ്രണയമെന്നൊന്നും പറയാനാകില്ല. അതിനുള്ള സമയമൊന്നും കിട്ടിയതുമില്ലായിരുന്നു. ഷൂട്ടിനിടയിൽ സ്വാഭാവികമായും ഒരു ഇഷ്ടം അദ്ദേഹത്തോട് തോന്നി. ആ ഇഷ്ടം തന്നോടും പറഞ്ഞു. സെറ്റിൽ എൻ്റെ അമ്മയുണ്ടായിരുന്നു, അമ്മയോടും അക്കാര്യം പറഞ്ഞു. അമ്മ അച്ഛനോട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ കല്യാണാലോചനയുമായി വീട്ടിൽ വന്നു. പിന്നെ നിശ്ചയം നടന്നു, വൈകാതെ കല്യാണവും. എല്ലാം 6-7 മാസങ്ങൾക്കുള്ളിൽ സംഭവിച്ചതാണ്. അതുകൊണ്ട് റൊമാൻസിനുള്ള സ്കോപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നും കീർത്തി ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞിരുന്നു. അഭിനയ ജീവിതത്തിനേക്കാൾ ഏറെ പ്രാധാന്യം കുടുംബജീവിതത്തിന് നൽകി പോരുന്ന നടിയാണ് കീർത്തി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.